ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് കുങ്കുമാതി തൈലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുങ്കുമാതി തൈലെന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ടെൻ എം എൽ തന്നെ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സ്കിൻ കുറച്ചുകൂടി കളറ് വെക്കാനായിട്ട് സ്കിന്നിൽ എന്തെങ്കിലും പാടുകൾ മുഖക്കുരുവിൻ്റെ പാടുകൾ സൺ ടാൻ അല്ലെങ്കിൽ പുള്ളിയ പാടുകളൊക്കെ മാറാനായിട്ട് ഇത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ്തി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ത്രീ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇതിന് പകരമായിട്ട് ആൽമണ്ട് ഓയിലും നല്ലതാണ് ബദാം ഓയില് അതും നല്ലതാണ് പക്ഷേ കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് ഉരുക്കുവെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഏകദേശം ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി എം എൽ ഓയിലാണ് എടുത്തേക്കുന്നത് ഞാൻ എടുത്തപ്പോൾ എത്രയാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനൊരു അളവ് വന്നത് അപ്പോൾ നിങ്ങളൊരു ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് എം എൽ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ഉരുക്കുവെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി മോയ്സ്ചറൈസ് ആവാനും സ്കിന്നിൽ എന്തെങ്കിലും റാഷസ് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഉരുക്കുവെളിച്ചെണ്ണ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചന്ദനമാണ് സാൻഡൽവുഡ് വുഡ് ഇപ്പോൾ ചന്ദനത്തിൻ്റെ ഒരു കഷ്ണം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് കത്തി വെച്ച് ഉരച്ചിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാൻഡലിൻ്റെ പൗഡർ ആയാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ ആയുർവേദിക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ് അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം ഉണ്ട് അപ്പോൾ അത് കണക്കാക്കി നിങ്ങളെടുക്കുക ചന്ദനം ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട് ഇത് നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ബ്രൈറ്റ് ആവാനും സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും പിംപിൾസ് റിങ്കിൾസ് ഏജിങ് അതൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സ്കി ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് വളരെ നല്ലതായിരിക്കും പിന്നെ സൺ ടാൻ ഒക്കെ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുങ്കുമപ്പൂവ് ഇതിപ്പോൾ ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല വളരെ കുറച്ച് എമൗണ്ട് കാരണം കൊണ്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്ന കുങ്കുമപ്പൂവാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻ ഗ്രാമൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ ഇത്ര ഓയിൽ ഓയിലുണ്ടാക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ രണ്ടോന്നുള്ളിൽ ഇട്ടാൽ മതിയാവും കുങ്കുമപ്പൂവ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതിൽ ധാരാളം വിറ്റാമിൻസ് ഉണ്ട് സ്കിൻ ഒന്നുകൂടി ലൈറ്റൻ ചെയ്യാനും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഏലക്കായയാണ് ആണ് ഇപ്പോൾ ഒരു അഞ്ചോ ആറ് ഏലക്കായ നമുക്ക് എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ കുറവ് എമൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തേക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടേക്കുന്നത് ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് നമുക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും പിന്നെ ഇത് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കുറച്ചുകൂടി നന്നാവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അധികാരും പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളിത് ആഡ് ചെയ്യാതിരിക്കരുത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് പിന്നെ ഇത് സ്കിന്നിൽ എന്തെങ്കിലും അലർജീസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഇതിൽ ധാരാളം ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ തൊലി അപ്പോൾ തൊലി ഇതുപോലെ നമുക്ക് ഉരച്ചെടുക്കാം അധികം ഒന്നും വേണ്ട വളരെ കുറച്ച് മതിയാവും ഓറഞ്ചിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് സ്കിൻ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പിന്നെ സ്കിന്നിലെ ആക്നിയൊക്കെ ഉള്ളവർക്കൊക്കെ വിറ്റാമിൻ സി നല്ലതായിരിക്കും അപ്പോൾ ഓറഞ്ച് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പിംപിൾസ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ അതോടൊപ്പം െ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് ഈ ഓറഞ്ച് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളൂ ഓറഞ്ചിൻ്റെ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ബോൾ എടുക്കാം അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇലക്കായാണ് അഞ്ചോ ആറ് ഏലക്കായാണ് ഇതുപോലെ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഏടെ കൊടുക്കുന്നത് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ തൊലി അപ്പോൾ ഇത് ഇത്രേ ഏഡെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചന്ദനമാണ് ചന്ദനം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എടുത്തുവച്ചിരിക്കുന്ന ഉരുക്കോളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉരുക്കോഴിച്ചെണ്ണയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നും കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞളാണ് കാരണം മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാഞ്ഞത് ഇതിപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മഞ്ഞൾ നല്ലതാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിതിൽ മഞ്ഞൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് മഞ്ഞളും സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ക്രഷ് ഒന്ന് രച്ചെടുത്തതാണ് ഓറഞ്ചിൻ്റെ ഇടുത്ത പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ കൂടി ആഡ് ചെയ്യാം കേട്ടോ നിർബന്ധമില്ല മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറയാഞ്ഞത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് അതിൻ്റെ സ്കാർസ് പിന്നെ സ്കിന്നിലെ റിംഗിൾസൊക്കെ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ആണ് അപ്പോൾ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് മിക്സാക്കി എടുക്കേണ്ടത് ഞാൻ നോക്കാം ഇപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇത് ചൂടാക്കി എടുക്കുന്നത് സാധാരണ എണ്ണയൊക്കെ കാച്ചുന്ന പോലെ കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒക്കെ ഗുണങ്ങൾ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഇത് ചൂടാക്കി എടുക്കുന്നത് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് ഗുണം കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയൊരു ചൂടിൽ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ എടുക്കാനായിട്ട് ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മഞ്ഞളിൻ്റെയും നമ്മളുടെ ഓറഞ്ച് പീലിൻ്റെയൊക്കെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട് ചന്ദനത്തിൻ്റെയും അതെ കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് സമയം കൂടി ഒരു ടെൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിക്കണം ഏകദേശം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിനും എല്ലാ ഇൻഗ്രീഡിയൻസും ഓയിലിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഉരുക്കു വെളിച്ചെണ്ണയ്ക്ക് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അതോടൊപ്പം തന്നെ ചന്ദനവും പിന്നെ ഒക്കെ മണം കൂടി ആകുമ്പോൾ നല്ലൊരു മണമാണ് വരുക നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേലും നല്ല ഗുണമാണ് ഇത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്കിത് വേണമെങ്കിൽ ഒരു ഫേസ് സ്കിൻ സിറം പോലെ ഇത് യൂസ് ചെയ്യാം കേട്ടോ നൈറ്റിൽ എന്നിട്ട് ഒന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ ഓയില് ആ ഇൻഗ്രീഡിയൻസിലേക്കൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ അരിച്ചെടുക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് കുങ്കുമപ്പൂവ് ഒരു രണ്ടോ മൂന്നോ നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് അരിക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ കിടക്കണം എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമുക്കിതൊരു സ്കിൻ സിറം പോലെ യൂസ് ചെയ്യാം കേട്ടോ നൈറ്റിൽ ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സ് എടുത്തിട്ട് നമുക്ക് ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു തേർട്ടി ടു വൺ അവറിനുള്ളിൽ ഇത് വാഷ് ചെയ്ത് കളയാം ഇത് പുരട്ടി ഉറങ്ങേണ്ട ആവശ്യമില്ല ഇത് പുരട്ടി വാഷ് ചെയ്യുമ്പോൾ ഒരു ബാത്ത് പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഒരു ഫേസ് വാഷ് പോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മോയിസ്ചറൈസർ വരട്ടിയിട്ട് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാം ഒരു മോയ്സ്ചറൈസറിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുക ഇതിപ്പോൾ രാവിലെ അപ്ലൈ ചെയ്യുകയാണെങ്കിലും സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് മസാജ് ചെയ്യുക ഒരു തേർട്ടി ടു വൺ അവറിനുള്ളിൽ വാഷ് ചെയ്ത് കളയാം ഓയിലി സ്കിന്നുള്ളവർ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പിമ്പിൾസൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് കളയണം ഇത് വെച്ച് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാൻ പാടില്ല പിമ്പിൾസ് കൂടാൻ ചാൻസ് ഉണ്ട് പകൽ യൂസ് ചെയ്യുമ്പോഴും ഇത്ര ടൈം തന്നെ വെച്ചാൽ മതിയാകട്ടോ വാഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ബാത്ത് പൗഡറോ അല്ലെങ്കിൽ പയറ് പൊടി കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്യാനും ശ്രമിക്കുക ഇതുപോലെ ആയുർവേദിക് ഓയിൽസൊക്കെ ഇതുപോലെയുള്ള പൗഡേഴ്സ് വെച്ച് വാഷ് ചെയ്ത് കളയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഓയിലിൻ്റെയും ക്രീം ഉണ്ടാക്കിയെടുക്കാം അലോവെര ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ ഈ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ക്രീം രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ ക്രീം എങ്ങനെയാണ് എന്നുള്ളതും ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഈ ഓയിൽ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ക്രീം കൂടി ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം ക്രീമും ഓയിലും നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാം പിന്നെ ഓയില് ഇതിലൊഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിക്കുക അല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിട്ട് നിൽക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ